തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചും തടഞ്ഞുവെച്ചും പദ്ധതി നിർവഹണം നിശ്ചലമാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ജനുവരി 24 സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിൻ്റെ പ്രചരണാർത്ഥം കൊടിയത്തൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചും തടഞ്ഞുവെച്ചും പദ്ധതി നിർവഹണം നിശ്ചലമാക്കാൻ ശ്രമിക്കുന്ന ഇടത് ഭരണത്തെ തിരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ജനുവരി 24 സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിൻ്റെ പ്രചരണാർത്ഥമാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണ നിയമത്തിലൂടെ ലഭ്യമായിട്ടുള്ള അനവധി അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി ഇല്ലായ്മ ചെയ്തു എന്ന് മാത്രമല്ല, പതിറ്റാണ്ടുകളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാതെയും ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെ ട്രഷറി വഴി നിയന്ത്രണം ഏർപ്പെടുത്തി അത് ജനങ്ങൾക്ക് ലഭ്യമാവാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ തലത്തിലും ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന, നോക്കുകുത്തിയാക്കി മാറ്റുന്ന ഒരു ഭരണ പ്രക്രിയയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് മൂലത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, മണ്ഡലം UDF കൺവീനർ KT മൻസൂർ, KP അബ്ദുറഹ്മാൻ, NJamal, CP അസീസ്, PP ഉണ്ണിക്കമ്മു, KT അമീദ്, TT അബ്ദുറഹ്മാൻ, ബാബു പുൽക്കുന്നത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ബ്ലോക്ക് മെമ്പർ സുഹറ വള്ളങ്കോട്ട്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലുലത്ത്, MT റിയാസ്, ഫാത്തിമ തനങ്ങാപ്രഭ്, രതീഷ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.